സിദ്ധി വൈഭവത്തിന്റെ അത്ഭുത ദാനങ്ങൾ അന്ന് രേഖപ്പെടുത്തിയ കിതാബാണ്. അതിനകത്ത് പറയുന്നുണ്ട്, ആകാശത്തിലേക്ക് ഒരു മനുഷ്യൻ നോക്കിയാൽ അവന് പത്ത് നന്മകളല്ലാഹു കൊടുക്കും, പത്ത് നേട്ടങ്ങൾ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ആകാശമേ അത്ഭുതമാണ്, ആകാശ ലോകമേ അത്ഭുതമാണ്, ആകാശത്തിന്റെ നിറമത്ഭുതമാണ്, ആകാശത്തിന്റെ നിലയത്ഭുതമാണ്, ആകാശത്തിന്റെ സർവ്വതും അത്ഭുതമാണ്. അതുകൊണ്ടാണ് കുഞ്ഞുമക്കൾ കുഞ്ഞിക്കണ്ണുകൾ വിടത്തിയിട്ട് ആകാശത്തിലേക്ക് നോക്കുമ്പോ ഉമ്മമാര് കുഞ്ഞുമക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടിട്ടില്ലേ മക്കളെ, അമ്പിളിയമ്മാവനെ നോക്കു മക്കളെ. ആകാശത്തിലേക്ക് നോക്കുമ്പോ മക്കളെ കണ്ണിങ്ങനെ വിടരും, കണ്ണ് വിടരുന്ന പോലെ വായും വിടരും. അപ്പൊ ചോറ് വെച്ച് കൊടുക്കും, കുറച്ച് കൊടുക്കണം, അമ്മായി തിന്നും, തന്റെ കൂട്ടത്തിൽ രാവാ അമ്മായി കാണാതെ. അതൊരു രസമാണ്, പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ആകാശം കാണാൻ. ആകാശം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഇപ്പോഴും അത്ഭുതമാണ്. നിങ്ങൾ ആകാശത്തിന്റെ ഒരു പടം മക്കൾ കാണിച്ചു കൊടുത്ത നക്ഷത്രം, സൂര്യൻ, ചന്ദ്രൻ, ഇതൊക്കെ മക്കൾക്ക് അത്ഭുതമാണ്. ചിന്തയുള്ള ബുദ്ധിയുള്ള എല്ലാവർക്കും ആകാശം ഒരു അത്ഭുതമാണ്. ചിന്തകന്മാർ ലോകത്തെ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ആകാശത്തിലേക്കാണ്. ഏതെങ്കിലും കുരുട്ട് കഥ എഴുതി ബാക്കി ക്ലൈമാക്സ് കിട്ടാതെ വരുമ്പോ ഇങ്ങനെ നോക്കും, അവിടെയാണ് എഴുതി വെച്ചത്. ആ അതെന്താണ്? അത് ആകാശത്തിന്റെ അത്ഭുതമാണ്, അത് ആകാശത്തിന്റെ അത്ഭുതമാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അത്ഭുതമാണ് ആകാശം. നിബിദങ്ങൾ എത്ര രാത്രി പുറത്തിറങ്ങി ഒന്ന് നോക്കി ആകാശത്തിലേക്ക്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഒരിക്കലും ഇങ്ങനെ പരിസരത്ത് ഇങ്ങനെ തപ്പി നോക്കി കണ്ടില്ല, കണ്ടില്ല. രാത്രി സല്ലല്ലാഹു അലൈഹി ഇറങ്ങി നോക്കിയപ്പോ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നു നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഈ മഞ്ഞുള്ള രാത്രി എന്തേ റസൂലേ ആകാശത്തിലേക്ക്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നാരി ലായാതിൽ ലിൽ അൽബാബ്. അത്ഭുതമല്ലേ ആയിഷ, അതിശയമല്ലേ ആയിഷ, രാ പകലുകൾ ഇങ്ങനെ മാറി മറന്നു വരുന്നത് അത്ഭുതമല്ലേ. അതുകൊണ്ട് ഔലിയാക്കൾക്ക് ഏറ്റവും ഇഷ്ടം ദുനിയാവിൽ ആകാശമാണ്, ആകാശമാണ്, ആകാശമാണ്. വടക്കൻ മലബാറിലെ വടക്കഞ്ചേരിയിൽ വരവൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ മുഹമ്മദ് കുട്ടി മസാർ എന്ന് പറയുന്ന ഒരു മഹാനുഭാവന്റെ മഖാമിൽ എത്രയോ വർഷങ്ങളായി ആണ്ട് നേർച്ചയ്ക്ക് പ്രഭാഷണം നടത്തുന്ന ഇനിയവനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും ഒന്നാമത്തെ ചോദ്യം ആര് വന്നാലും മഴയുണ്ടോന്നൊന്ന് മുകളിലേക്ക് നോക്കിയെന്ന് പറയും. ആര് ചെന്നാലും കർമ്മയുണ്ടോ മഴയുണ്ടോ എന്ന് നോക്കിയിട്ട് വന്നേന്ന് പറയും. എത്ര വലിയ ആലിമികൾ വന്നാലും പറയാം, അവര് വെളിയിറങ്ങി നോക്കിയിട്ട് ആ കുഴപ്പമില്ല, ആൾക്കാരൊന്നുമില്ല, എന്നും മഴ പെയ്യാൻ സാധ്യതയില്ല. മഴ പെയ്യുമ്പോ അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ്. ആകാശത്ത് നിന്ന് മഴ പെയ്യുമ്പോ അദ്ദേഹം റൂമിനകത്തിരുന്ന് കരയുന്നതാണ്. അള്ളാഹു ഭൂമിക്ക് മുത്തം കൊടുക്കുന്ന സുഖമാണ് മഴ പെയ്യുമ്പോ ഭൂമിക്ക് ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം ഇടക്കിടക്ക് പറയും. അത്രേ മഹാന്മാര് പറയുന്നു, അജിസാദുഹും വില്ലറലി, അല്ലാഹുവും ദൗലിയാക്കളുടെ ശരീരം ഭൂമിയിലാണെങ്കിൽ വായിനുഹും ഫിസ്സമാ, അവരുടെ കണ്ണുകൾ ആകാശത്തിലാണ്, ആകാശത്തിലാണ്. അഖ്ദാമുഹും ഫിൽ അർദി, അവരുടെ കാൽപാദങ്ങൾ ഭൂമിയിലാണെങ്കിൽ വഖുലൂബുഹും ഫിസ്സമാ, അവരുടെ ഹൃദയം ദുനിയാവിലില്ല, ആകാശലോകത്താണ്. വംഫുസുഹും ഫിൽ അർദി, അവരുടെ സാധാരണ മനസ്സുകളെ ശരീരത്തിലാണെങ്കിൽ വഅസ്ഫിദതുഹും ഫിൽ അർശി, അവരുടെ കൽബുകൾ ഹൃദയമുണ്ടല്ലോ, ഹൃദയമുണ്ടല്ലോ, അതല്ലാഹുവിന്റെ സിംഹാസനത്തിലാണ്, അതല്ലാഹുവിന്റെ സിംഹാസനത്തിലാണ്, അവിടെ ഹൃദയം അല്ലാന്റെ സിംഹാസനത്തിലാണ്, കാലുകൾ ഈ ഭൂമിയുടെ മുകളിലാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ ഔലിയാക്കളാണോ അവര് കറാമത്ത് മുമ്പ് കാണിച്ചെങ്കിലും നമ്മൾ വിശ്വസിക്കുള്ളൂ. ചില സഹോദരിമാരൊരു മഖാമിൽ പോയി സിയാറത്തൊക്കെ നടത്തി സഹോദരങ്ങളൊക്കെ പോയി എന്നിട്ട് പറയും, കടുവപ്പള്ളി കൊണ്ടുപോയി ചോറെടുത്തവനാണ് അവൻ, എന്നിട്ട് അവനിപ്പോ കഞ്ചാവും കള്ളും അടിച്ചുകൊണ്ട് കിടക്കുന്നു. അപ്പോ അത് നല്ല ഔലിയ അല്ല എന്ന് താത്താക്ക് പറയാൻ പറ്റൂല. കടുവപ്പള്ളി കൊണ്ടുപോയി ചോറെടുത്തോണ എന്തോ ഒരു ആർത്തിയാ കമന്ന് കിടന്നില്ല തിന്ന. ഒരു കല്യാണ വീട്ടില് പത്ത് എമ്പ് ബിരിയാണി ബാക്കി വന്നു, അവൻ പറഞ്ഞു ഇത്ര പകുതിയാണെന്നുള്ള ബാക്കിങ്ങൾ നാട്ടുകാർക്ക് കൊടുത്തോളെ. അവനെ ഔലിയാക്കരുടെ മുമ്പിൽ കൊണ്ടുപോയെങ്കിൽ പിന്നെ അത് ഔലിയാണോ എന്ന് ആശങ്കപ്പെടുന്നവരെ, അത് ഔലിയാക്കരുടെ പ്രശ്നമല്ല. സംസം എന്ന് പറഞ്ഞാൽ എന്ത് നീയത്തിൽ നിങ്ങൾ കുടിക്കുന്നുവോ അതിനുള്ളതാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടിൽ നിന്ന് സംസം മക്കെന്ന് കൊണ്ടുവന്ന് കുടിച്ചിട്ട് വയറുവേദന മാറിയില്ല, മോക്കുലി മാറിയില്ല എന്ന് പറഞ്ഞാൽ സംസമിന് ഇപ്പൊ പഴയതുപോലെ അല്ലടി സൂറ, കലർപ്പ് വന്നുപോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സംസമിന്റെ പ്രശ്നമല്ല, അത് സൂറയുടെ പ്രശ്നമാണ്, അത് നബീസാണ് പ്രശ്നമാണ്. സംസമിന് ഒരു പ്രശ്നമില്ല, അന്നത്തെ പോലെ തന്നെ ഒന്നും ആ ഹദീസ് സഹീഹ് തന്നെയാണ്, അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അത് കുടിക്കുന്ന നമ്മളുടെയും നമ്മുടെ നെയ്യത്തിന്റെയും പ്രശ്നമാണത്, കാര്യങ്ങൾ നടക്കാത്തത് അതുകൊണ്ടാണ്. അപ്പോ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവും ദൗലിയാക്കണമെന്ന് പറഞ്ഞാൽ കറാമത്ത് കാണിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. ആ അതാണ്.
അള്ളാഹുവിന്റെ ഉലിയാക്കൾ എന്ന് പറഞ്ഞാൽ കറാമത്ത് കാണിക്കാൻ ഇഷ്ടപ്പെടാത്തവർ. കറാമത്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് മെനിസസ് ആണെന്ന് നാട്ടിൽ ഇപ്പോ നടന്നു പോകുമ്പോ ഒരു വീട്ടിൽ അവക്ക് പിന്നെ മാസരക്തം പുറപ്പെടുന്ന ഒരു പെണ്ണാണെന്ന് പറയുമ്പോ അറിഞ്ഞാൽ അവക്ക് ഒരു നാണക്കേട് ഉണ്ടാവില്ല. പെണ്ണ് ലജ്ജയുള്ളവളാണ്. ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് എന്നാന്ന് എനിക്കറിയില്ല. സാധാരണ ഒരു പെണ്ണിന്റെ അവസ്ഥ പറഞ്ഞു. എന്ത് പിന്നെ പെണ്ണ് പദവിയൊക്കെ വിട്ടു മാറിപ്പോയി, അതുകൊണ്ടത് വിഷയമല്ല. സാധാരണ ഒരു പെണ്ണിന്റെ അവസ്ഥയാണ്. ആ പെണ്ണിനെ ഇത് പുറത്തറിഞ്ഞ നാണക്കേടാണ്. ഈ നാണക്കേടിനേക്കാൾ നാണമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഒരു കറാമത്ത് കാണിക്കുക എന്ന് പറഞ്ഞു. ഭയങ്കര സങ്കടമാണ്. അത്ഭുതം കാണിക്കുന്നവരൊക്കെ ഔലിയാക്കളാണെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ ശേഖ് മുതുകാടായിരിക്കും. കാരണം എന്താ, ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് പരസ്യമായിട്ട് നിർത്തി ആ വെട്ടി കീറാൻ പോകണം. നമ്മളൊക്കെ താത്തമാരൊക്കെ അള്ളാഹുവേ കീറിയാടി 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 വലിയ വാള് കൊണ്ടുവന്ന് രണ്ടായിട്ട് കീറി മുറിച്ചു. സുബ്ഹാനല്ലാഹ്. ഒരു സെക്കൻഡ് കൊണ്ട് ഒട്ടിച്ചെടുക്കുക. ഉമ്മൻചാണ്ടിനോട് പറഞ്ഞു ഇത്ര മുതുകാട് നിയമസഭാ മന്ത്രി ഞാൻ മാറ്റി. ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ തന്നെ രാജിക്കണമെന്ന് പറയാം. ദൈവം തന്നെ ഉപദ്രവിക്ക് ഇത് വെക്കണം. നിയമസഭാ മന്ദിരം മാറ്റി വെക്കാമെന്ന് പറഞ്ഞു. എന്തൊക്കെ ചെയ്യണം ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു. എന്തൊക്കെ മനുഷ്യനെ പച്ചക്കറി അരിയണ പോലെ അരിഞ്ഞിട്ട് ഒട്ടിച്ചു വെച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ റസൂലുള്ളാഹിനെന്ന് പറയണ്ടേ? അതെല്ലാം ചെയ്തിട്ട് അയാൾ വെറുതെ പറയും താങ്ക് യു താങ്ക് യു, വേറെ ഒന്നുമില്ല, ഇത് മാത്രമേ പറയൂ. അപ്പൊ ഈ കറ ഈ അത്ഭുതം കാണിക്കണല്ല കാര്യം. ഈ അത്ഭുതവും അത്ഭുതവും രണ്ടും രണ്ടാണ്, അത് വേറെ കാര്യം. പക്ഷെ ഔലിയാക്കൾ ഇത് കാണിച്ചിട്ടല്ല പദവി കുത്തുന്നു. പിന്നെ ചില നിർബന്ധ സാഹചര്യത്തിൽ ഗതികെട്ടവർ കാണിച്ചു. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അല്ലെ, അള്ളാഹിന്റെ ഏറ്റവും ഇഷ്ടമുള്ള വിലായത്തിന്റെ പദവിയിലെത്തിയ ഒരു മഹാൻ, പക്ഷെ വീട്ടിൽ പെണ്ണുമുള്ള പ്രശ്നമാണ്. അംഗീകരിക്കൂല, ഒരിക്കലും അംഗീകരിക്കൂല. എന്ത് ചെയ്താലും അംഗീകരിക്കൂല. ലാസ്റ്റ് അയാൾ ഗതികെട്ട് രണ്ടരക്കത്ത് നിസ്കരിച്ചിട്ട് പറഞ്ഞു, അള്ളാഹു ഇന്ന് എന്റെ പെണ്ണിനെ വലയിലാക്കാൻ വേണ്ടി ഒരു കറാമത്ത് ഒരെണ്ണം ചെറുത് പടച്ചുവിനെ വേണം. അങ്ങനെ കാണിച്ചു. പള്ളിയിൽ നിന്ന് നേരെ പൊങ്ങി പറന്ന് വീടിന്റെ മുമ്പ് പോയി ഇങ്ങനെ കറങ്ങി. പെണ്ണുമുള്ള മുറ്റോടിച്ചുകൊണ്ടിരിക്കുക. പെണ്ണുമുള്ള നോക്കിയിട്ട് പറഞ്ഞു, എന്റെ റബ്ബേ, ആരാണെങ്കിലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഓ, ഇതെന്തായാലും ഒരു അത്ഭുത മനുഷ്യൻ തന്നെ. ഭർത്താവ് വള്ളിയിൽ നിന്നപ്പോ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ നടന്നോ പല്ലും കുത്തിയിട്ട്? ഒരാളൊന്ന് പറന്നുപോയി, എടി അത് ഞാനായിരുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളായിരുന്നു, അതാണ് വളഞ്ഞും പിളഞ്ഞും പോയത്. വേറെ ആരെങ്കിലും നേരെ പോയനെന്ന് ഇത് അംഗീകരിക്കൂല. പെണ്ണുമുള്ളവർ അംഗീകരിക്കൂലോ അല്ലേ? വാടാ. അപ്പോ ഇത് ചില നിർബന്ധ സാഹചര്യത്തിൽ അവർ പുറത്തെടുക്കും. കാണിക്കേണ്ടി വന്നാ കാണിച്ചല്ലേ പറ്റൂ. ഇത് കെട്ടിട്ട് ചിലപ്പോ കാണിക്കേണ്ടി വരും. അത്ര ബുദ്ധിമുട്ടാണെങ്കിലേ കാണിക്കൂ. അതാണ് ഔലിയാക്കൾ. അല്ലാതെ എന്ത് പറഞ്ഞാലും ആ ഇപ്പൊ ശരിയാക്കി തരാം. അങ്ങനെയുണ്ട് അന്തരീക്ഷം ഭസ്മം എടുക്കുന്നു, അവിടെ നിന്ന് കട്ടകളക്കി മാറ്റി ഓടലക്കി ഇറങ്ങുന്നു, അവസാനം ആള് പിടിക്കുന്നു, അടി കിട്ടുന്നു, ഇറങ്ങി കൊടുത്ത. അപ്പൊ ഇങ്ങനെ പല ആളുകളും കാണിച്ചിട്ടുണ്ട്, പലപ്പോഴും പല സ്ഥലത്തുനിന്ന് പിടിച്ചിട്ടുമുണ്ട്. അതല്ല, അത് കറാമത്തല്ല, അത് കറാം പറമ്പാണ്. അള്ളാഹു തആല കാക്കട്ടെ അല്ലേ? അത് വെറുതെ പറഞ്ഞതല്ലേ? ശരിയല്ലേ? നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? എത്രയോ ആളുകളെ, എത്രയോ ജനക്കൂട്ടത്തിൽ വെച്ച് നമ്മൾ അറിഞ്ഞിട്ടില്ലേ? അത് യഥാർത്ഥ ഔലിയാക്കളെ ജനക്കൂട്ടത്തിൽ വെച്ച് അധിക്ഷേപിക്കും. അത് ഇങ്ങനെയുള്ളവരല്ലേ? അത് മഹാനായ ജുറൈജ് റളിയല്ലാഹുവിനെ പോലെയുള്ള ചില പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നവരെയാണ്. അല്ലാതെ ദുനിയാവ് വിറ്റ് നിന്നുകൊണ്ട് നടക്കുന്നവരെയല്ല അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഉന്നതമായ സ്ഥാനം അല്ലാഹുവിന്റെ ലോകത്ത് കിട്ടാൻ വേണ്ടി, ഉന്നതമായ പദവി പടച്ചവന്റെ ലോകത്ത് കിട്ടാൻ വേണ്ടി കറാമത്ത് കാണിക്കാറ്, കറാമത്ത് കാണിക്കാറ്. അവർ അറച്ചു നിൽക്കുന്നവരാണ്, അവർ മടിച്ചു നിൽക്കുന്നവരാണ്. അത് പുറത്ത് കാണിക്കാതിരിക്കുന്നവരെന്ത് എന്നറിയോ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ ലോകത്ത് വലിയ സ്ഥാനം കിട്ടാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ അമ്പിയ മുസ്ലിങ്ങൾക്കുണ്ടാറ് മോജിസുകളില്ലേ? ആ മോജിസത്തുകളെല്ലാം കറാമത്തുകളായി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഔലിയാക്കൾക്കും ലോകത്തുണ്ടായിട്ടുണ്ട്. അമ്പിയ മുസ്ലിങ്ങൾക്ക് അല്ലാഹു കൊടുത്ത മോജിസുകളുണ്ടല്ലോ, ആ മോജിസത്തുകളെല്ലാം കറാമത്തുകളായിട്ട് ഔലിയാക്കൾക്ക് ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം എന്ന പ്രവാചകൻ അല്ലാഹു കൊടുത്ത കഴിവെന്താ? തൊട്ടിൽ കിടന്നുകൊണ്ട് സംസാരിക്കുക. മറിയം ദീദിയെ മറന്നുപോയ മലയാളികളായ പെങ്ങളെ, മറിയം ദീദിയെ മറന്നുപോയ പെങ്ങളെ, ഹോസ്പിറ്റലിന്റെ ലേബർ റൂമിന്റെ അകത്ത് കയറുമ്പോഴാണ് പടച്ചവരെ, എന്റെ ഭാര്യ കയറിയിട്ട് മൂന്നാല് മണിക്കൂർ വരുന്നല്ലോ, ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ കൈമലക്കുന്ന ചെറുപ്പക്കാരോ. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ മണ്ണില് ഒരു പെണ്ണ് ഗർഭവതിയായ പ്രസവിക്കുന്ന രാത്രി വരെയും രാത്രിയാകുമ്പോ അല്ലാന്റെ പരിശുദ്ധ ഖുർആനിന്റെ അത്യത്ഭുതകരമായ സൂറത്ത് മറിയമിന്റെ മടിപ്പട്ടിലാണ് ഒരു മുസ്ലിം പെണ്ണ് കിടന്നുറങ്ങിയിരുന്നതെങ്കിൽ മറന്നല്ലോ, മറന്നല്ലോ. സുവരസങ്ങളുടെ കളിപ്പട്ടിൽ ഗർഭവതിയായ സഹോദരിമാര് അത്ഭുതങ്ങളെ
വിൽക്കാൻ വേണ്ടിയിട്ട് പണമുണ്ടല്ലോ, എന്റെ ഭർത്താവിന് പിടിപാടുണ്ടല്ലോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോ കന്യാകുളങ്ങര ഹോസ്പിറ്റലിനകത്ത് ചെറുപ്പക്കാർ പ്രതിഷേധം നടത്തിയ എന്തുകൊണ്ടാ മുക്കിന് മുക്കിന് ഹോസ്പിറ്റൽ കെട്ടിവെച്ചിട്ട് പാവപ്പെട്ട പെൺകുട്ടികളിൽ നിന്ന് പണം പിടിങ്ങിയിട്ട് അല്ലാഹുവേ പ്രസവം ഒരു ദുരന്തവും ദുരിതവുമായി മാറ്റിക്കൊണ്ടിരിക്കുമ്പോ മടങ്ങി വരണം പെങ്ങളെ. അല്ലാഹു റബ്ബിൽ ഇസ്സത്ത് ഒരു കുഞ്ഞിനെ തന്നാ ആ കുഞ്ഞിന്റെ ചലനവും അടയാളവും നിന്റെ ഉദരത്തിനകത്തുള്ളിടത്തോളം കാലം ആ പടച്ചവനോടുള്ള ബാധ്യത മറക്കല്ലേ, കടമ മറക്കല്ലേ, കർത്തവ്യം മറക്കല്ലേ. ഈസാ നബി അലൈഹിസ്സലാത്തു വസലാം പൊട്ടിൽ കിടന്നുകൊണ്ട് സംസാരിച്ചല്ലോ, അതുപോലെ പൊട്ടിൽ കിടക്കുന്ന പ്രായത്തിൽ സംസാരിച്ചവ മറ്റൊരു വിലായത്തിന്റെ പരവിലെത്തിയ മഹാനുണ്ട്. അതാരെന്നറിയോ? അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പിറന്ന ഉടനെ പൊട്ടിൽ കിടന്നുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മാടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഉമ്മ എനിക്കല്ലാഹു നാല് സ്വർഗം തരുമമ്മ, എനിക്കല്ലാഹു നാല് സ്വർഗം തരുമമ്മ. അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ ഓടുകയാണ്, എന്താ പൊന്നുമോൻ ഇങ്ങനെ പറഞ്ഞു. ഉസ്താദുമാരുടെ ആലിമീങ്ങളുടെ ആരിഫീങ്ങളുടെ മുമ്പേക്ക് ചെന്നു, എന്റെ പൊന്നുമോൻ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാ, അല്ലാഹുവിന് നാല് സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാ. അവസാനം പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആത്തിലേക്ക് അവരെല്ലാവരും എത്തി. ഇവിടെ എന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്ത വ മിൻ ദൂനിഹി ജന്നത്ത. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിന് കണക്കാകിയിട്ട് കൊടുക്കുന്ന കണക്ക് പറഞ്ഞ ഖുർആനില് ആ നാല് സ്വർഗത്തിന്റെ വക്താവിനെ പണ്ഡിതന്മാര് കണ്ടെത്തിയപ്പോ അഹമ്മദുൽ കബീർ റിഫായി എന്ന വിലായത്തിന്റെ ഉന്നത സോപാനത്തില് രാജസിംഹാസനം വിരിച്ചിരുന്ന പോയ മഹാനുഭാവനില്ലേ, ശ്രീപ്രായത്തിൽ സംസാരിച്ച അത്ഭുതത്തിന്റെ കഴിവുള്ളവനായി. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിച്ചതിനോട് സാമ്യപ്പെടുത്തേണ്ട, പക്ഷേ ഔലിയാ അമ്പിയാക്കൾക്കുണ്ടായ മുഅ്ജിസത്തുകൾ അതേ ഗൗരവത്തോടെ ഔലിയാക്കൾക്ക് കറാമത്തായി ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഔലിയാക്കൾ മോശക്കാരാണ് എന്ന് പറയരുത് എന്നർത്ഥം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം നമുക്കറിയാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെറിയ പ്രായം മുതൽ തന്നെ ഒരുപാട് അത്ഭുതത്തിൽ ജനിച്ച, അത്ഭുതത്തിൽ വളർന്ന ഒരു മഹാനാണ്. നമുക്കറിയാം കുഞ്ഞുകുട്ടികളൊക്കെ ഇപ്പോ അല്ലേ, കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്, ആഫിദേ ഉറക്കം വരുന്നുണ്ട്, ഇഫ് തുടങ്ങിയവർക്ക് ഉണ്ടോ? നല്ല ഭക്ഷണമാണ് ഉദയബിയൽ, അതുകൊണ്ടാ ഭക്ഷണം വേണമെങ്കിൽ നമുക്കൊന്ന് കുറയ്ക്കാം. അല്ലാഹു തആല നല്ല മക്കളാക്കി മക്കളെ മാറ്റിമാറാകട്ടെ. വെള്ളത്തിൽ ഒഴുക്കി വിട്ട പ്രവാചകന്റെ പേരെന്താ മോനെ? കണ്ണാടി ആന്നീ പറ മുത്താലിങ്ങളെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയാം, നമ്മൾ ഇത്രയും വലിയ പവർ ഉണ്ടായിട്ട് ഉസ്താദങ്ങൾ എന്നാണ് കെടുത്തി കളഞ്ഞിടാ. അത് നീ പറഞ്ഞു, നീ കുഴപ്പമില്ല, വെള്ളത്തിൽ ഒഴുകിയിട്ട് അറിയാക്കി പറഞ്ഞാൽ കേട്ടോ, നീ വിഷമിക്കുന്നേ വേണ്ട, നീ ഇന്ന് ഇവിടെ സ്റ്റാർ ആവാൻ പോവാ ഇസ്മായിലിനെ പോലെ. പറ വെള്ളത്തിൽ ഒഴുക്കി വിട്ട പ്രവാചകന്റെ ഒരു ഉമ്മച്ചി മോന് ആണുങ്ങൾ ജനിച്ച കൊല്ലോന്ന് അറിഞ്ഞപ്പോ ആൺകുട്ടി ആയതുകൊണ്ട് പെട്ടിക്കകത്താക്കി ആ ആ പ്രവാചകനെ വെള്ളത്തിൽ ഒഴുക്കി വിട്ടു. മൂസാ നബി അലൈഹി സ്വലാം, എന്റെ പേരെന്താ? നീ മൂസാ നബി പേര് പറ നിസാമാ മുഹമ്മദ് സാലിം സാലിം. അള്ളാഹു ആ പൊന്നുമോൻ അനുഗ്രഹിക്കട്ടെ. പിന്നെ അല്ല കറാമത്ത് എന്ന് പറഞ്ഞ ഇങ്ങനെ തന്നെ നടക്കും. ഇത്രയും ആൾക്കാരുടെ ഒരാളെ ഞാൻ പോക്കിയ ഉസ്താദിന്റെ ചെറു കുട്ടിയാ, ആലോചിക്കുക. നിധി കൂടലിപ്പോ ഞാൻ എന്ത് വേണം, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ, നമുക്ക് എഴുതി വെച്ചുകൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ല, ഇതുപോലെ കാണിക്കാനേ പറ്റത്തുള്ളൂ. ഒരു നാളിൽ മൂസ ജനിച്ച് ഉമ്മ ധരിച്ച് ഖേദം ഭവിച്ച് ഒരു പെട്ടിയിലാക്കി മോനെ നെയ്യിൽ ഒഴുക്കുന്നോലിച്ച് ഒടുകി വരുന്നൊരു പെട്ടിയുമന്ന് ഓമൽ പോവാസിയ ബീവി കണ്ടു തുറക്കുന്നേ ോലിച്ച് ഒഴുകി വരുന്നൊരു പെട്ടിയുമന്ന് ഓമൽ പോവാസിയ ബീവി കണ്ടു തുറക്കുന്നേ പെട്ടി തുറന്നൊരു നേരം വട്ട മുഖത്തിളി മോനെ കണ്ട് കുത്തിയെ വാരിയെടുത്ത് മാറി കൂട്ടുന്നേ അൽഹംദുലില്ലാ ആ മൂസാ നബി അലൈഹിസ്സലാം പിൽക്കാലത്ത് മോജിസത്തിന്റെ ഏറ്റവും വലിയ ചരിത്രം പിരുത്തി
വെച്ചിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഏറ്റവും അധികം പേര് പരാമർശിച്ച ഒരു പ്രവാചകനായി മാറിയ ചരിത്രത്തിന്റെ ഉടമയ മൂസാ നബി അലൈഹി സ്വലാത്തു വസലാം നൈൽ നദിയുടെ മുകളിലൂടെ നടന്നു പോയില്ലേ പ്രിയപ്പെട്ടവരെ, നടന്നു പോയില്ലേ? എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു സമുദ്രത്തിന്റെ മുകളിൽ മുസല്ല വിരിച്ചിട്ടാണ് നമസ്കരിച്ചത്. സമുദ്രത്തിന്റെ മുകളിൽ മുസല്ല വിരിച്ചിട്ടാണ് നമസ്കരിച്ചത്. ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു മുസല്ല വിരിച്ച സമുദ്രത്തിന്റെ മുകളിൽ നിസ്കരിച്ചു. പ്രിയപ്പെട്ടവരെ, എത്രയോ കറാമത്തുകൾ അങ്ങനെ മഹാന്മാര് ചെയ്തതാണ്, എത്രയോ അത്ഭുതങ്ങൾ അങ്ങനെ മഹാന്മാര് ചെയ്തതാണ്. അതുപോലെ ഈസാ നബി അലൈഹി സ്വലാം തന്റെ മുമ്പിൽ വരുന്ന മനുഷ്യരുടെ മനസ്സിലുള്ള വർത്തമാനങ്ങൾ അവരറിയാതെ അവർ പുറത്തു പറയുന്നതിന് മുമ്പ് ഈസാ നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് ചരിത്രങ്ങളിൽ കാണാം. ഈസാ നബിയെ കാണാൻ വരുന്നവർ എന്താണോ ഈസാ നബിയോട് പറയാൻ പോകുന്നത്, അത് ഈസാ നബി അവരോട് തുറന്നു പറയുമായിരുന്നു. നിങ്ങൾ ഇതും കൊണ്ടല്ലേ വന്നത്, ഇത് പറയാനല്ലേ വന്നത്? അങ്ങനാണെങ്കിൽ ആ ചരിത്രത്തെ നമുക്ക് എവിടെ നിന്ന് വായിച്ചെടുക്കാം? കുപ്പിക്കോലെ കാണാ ഞാൻ നിങ്ങടേ ഹൈബകം എന്നോവീനത്തിന്റെ വിലായത്തിന്റെ ഉന്നത സോപാനത്തിന്റെ രാജ കുമാരനെ, ആ ബഹുമാനപ്പെട്ടവർ ഒരു മനുഷ്യന്റെ കൽബിലുള്ളത് കുപ്പിക്കകത്ത് കിടക്കുന്ന വസ്തുവിനെ പോലെ പറഞ്ഞു വന്ന ചില ആളുകൾ പറയും, ഖാലി മുഹമ്മദ് എന്ന കോഴിക്കോടുള്ള ഒരു മൊയ്യാര് എഴുതി വെച്ച മാല ഞങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ആ ബഹുമാനപ്പെട്ട ഖാലി മുഹമ്മദ് എന്ന മൊയ്യാര് വെറുതെ എഴുതിയതല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതിയതല്ല. 500 കൊല്ലത്തിന് മുമ്പോ അതിന് താഴെയുള്ള കൊല്ലത്തിന് മുമ്പോ ഏതെങ്കിലും ഒരു ഭാഗത്തിരുന്ന് എഴുതിയുണ്ടാക്കിയ ചില മനോഹരമായ കവിതകളുടെ ഇസലുകളെടുത്ത് ടൗലിയാക്കളെ ആ രീതിയിലൂടെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ലെന്ന് പറയുന്നവരെ, അതെവിടെ നിന്നാണ് എഴുതിയതെന്നറിയോ? എന്ന് പറയുന്ന കിതാബ് പോലെ എപ്രയോ കിതാബിന്റെ അകത്തിരുന്നാണ് ബഹുമാനപ്പെട്ട ഖാലി മുഹമ്മദ് മുഹിയുദ്ദീൻ മാല ഉണ്ടാക്കിയത്. അല്ലാതെ കുത്തിയിരുന്നു കൊണ്ട് തമിഴന്മാരുടെ പാണ്ടിപ്പാട്ടാണെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ ആ ബഹുമാനപ്പെട്ടവർ തന്നെ അതിന്റെ അകത്ത് പറയുന്നുണ്ട്, അവർ എന്ന് പറയുന്ന കിതാബിൽ നിന്നാണ്, ആ കുത്തുബുള്ള ഖിതാബ് നിരന്തരമായി ചൊല്ലിയ കവിതകളിൽ നിന്നാണ്, മുരീദമാർക്ക് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ തക്കയില എന്ന കിതാബിൽ നിന്നാണ്. അതുപോലെ അത്ഭുതകരമായ ഏതൊക്കെ കിതാബിന്റെ അകത്തിരുന്നാണ് മുഹിയുദ്ദീമാല ഉണ്ടാക്കിയതെന്ന് ഖാലി മുഹമ്മദ് എന്നവർ തന്നെ ആ മുഹിയുദ്ദീമാലക്കകത്ത് തന്നെ വ്യക്തമായി പറയുമ്പോ, എന്റെ പ്രിയമുള്ള പനവൂരുകാരാ, കാലഘട്ടം പുരോഗതിക്കുന്നുണ്ടോ? പണം കുന്നുകൂടുമ്പോ ആഡംബരത്തിന്റെ കോടാല കൊണ്ട് ആർമിയറയുടെ കടക്കൽ കൊത്തി വെച്ചിട്ട് വെട്ടിയെറിഞ്ഞിട്ട് ദുനിയാവിന് വേണ്ടി പേ പിടിച്ചവരെ പോലെ നെട്ടോട്ടമോടുമ്പോ പുറകെ വന്ന ദുനിയാവിന് പേപ്പട്ടി എറിഞ്ഞോടിക്കുന്ന പോലെ കല്ലുകൊണ്ടെറിഞ്ഞോടിച്ച പടച്ചതമ്പുരാക്കള്, അവരാൺകുട്ടികളാണ്, അവരാൺകുട്ടികളാണ്, അവരാൺകുട്ടികളാണ്. തോലിബ് ദുനിയാമു അന്നസുൻ ദുനിയാവ് തേടുന്നത് പെൺകുട്ടികളാ, തോലിബുൽ ഉഖറാവു അന്നസുൻ ആഖിറം തേടുന്നവർ ആണും പെണ്ണും കെട്ടവരാണ്. തോലിബുല്ലോ അല്ലാഹുവിനെ തേടുന്നവരാരാ? ആഖിറും അവരാണ് ആൺകുട്ടികൾ, അവരാണ് ഔലിയാക്കൾ, അവരാണ് ആരിഫീങ്ങൾ, അവരാണ് സോലിഹീങ്ങൾ. എന്റെ മുമ്പിൽ വന്നിരിക്കുന്നവരെ, ഇബ്രാഹിം നബി അലൈഹി സലാമിനെ ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവകളെ കരിഞ്ഞു പോകുന്ന തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? ആ തീക്കുണ്ടാരത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടില്ലേ? ഭൗതിക ലോകത്ത് പടച്ചതമ്പുരാന്റെ വിലായത്തിന്റെ പദവിയിലെത്തിയ ഒരു മഹാനുഭാവനും അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവര്, ആ ചരിത്രത്തിലേക്ക് ഞാൻ മടങ്ങി വരാ. എന്തിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്, എല്ലാവരെയും പടച്ചറപ്പിന്റെ കോടതിയിൽ കൊണ്ടുവരുമല്ലോ. ആരും ഒഴിവാകുകയില്ല, ആരും ഒഴിവാകുകയില്ല. അല്ലാഹുവേ
ആ ലോകത്ത് നമ്മുടെ അവസ്ഥ എന്തെന്നറിയാൻ കഴിയില്ല റബ്ബേ. അങ്ങനെ കുറെ ആളുകളെ കൊണ്ടുവരുമ്പോ അവര് നമസ്കാരമുള്ളവരായിരുന്നു, അവർ ഇബാദത്ത് ചെയ്തവരായിരുന്നു, അവരുടെ പ്രതിഫലത്തെ കുറിച്ച് മലക്കുകൾ പറയുന്നു. അല്ല പറയുന്നു അവരെ നരകത്തിലേക്ക് വലിച്ചെറിയൂ. അവര് പറയുന്ന മലക്കുകളെ നമ്മൾ നിസ്കരിച്ചവരാണല്ലോ, നമ്മൾ നോമ്പ് നോറ്റവരാണല്ലോ. അള്ളാഹുവിനോട് മലക്കുകൾ പറയും അവരങ്ങനാണ് പറയുന്നത്, അവർ നിസ്കരിച്ചല്ലോ, അവര് നോമ്പ് നോറ്റല്ലോ. ആ സമയത്ത് അല്ല പറയുന്ന കഥപുത്താ നീ കള്ളം പറയുകയാ, നീ നിസ്കരിച്ചത് ഞാൻ അറിഞ്ഞില്ല. വെള്ളാഞ്ചിറയുടെ ഹുദൈബിയായുടെ പരവൂരിന്റെ പരിസരത്തെ വീട്ടില് നീ സുജൂര് ചെയ്തിരുന്നു, പക്ഷേ ഞാൻ അറിഞ്ഞില്ല. നീ സുരക്ക ചെയ്തിരുന്നു, പക്ഷേ ഞാൻ അറിഞ്ഞില്ല. നീ നോമ്പ് നോറ്റിരുന്നു, പക്ഷേ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇഖ്ലാസ് ഇല്ലാത്തതിന്റെ പേരില്, മനസ്സറിയാത്തതിന്റെ പേരില്, കൽബറിയാത്തതിന്റെ പേരില്, അള്ളാഹുവിന്റെ ലോകത്ത് നമ്മുടെ ഇബാദ പ്രിയപ്പെട്ടതിന്റെ പേരില് അതിനെ വലിച്ചെറിയുമ്പോ അള്ളാഹുവിന്റെ ഔലിയാക്കളില്ലേ, അവരെ ഇബാദത്ത് പളുങ്ക് പോലെ പടച്ചവന്റെ മുമ്പിലെത്തുകയാണ്. ഇതാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. പടച്ചവനെ രക്ഷപ്പെടാൻ വേറെ മാർഗങ്ങളില്ല അല്ലാ. എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല അല്ലാ. തമ്പുരാനെ പെട്ടെന്ന് നെഞ്ചു വേദന വന്ന് മരിച്ചു പോകുന്നവരാ, കാലുകഴുകി വീണിട്ട് മരിച്ചു പോകുന്നവരാ. തിരുവനന്തപുരം വേളിയിലുള്ള നിഷാദ് എന്ന സഹോദരൻ രണ്ടു ദിവസം മുമ്പ് പ്രസംഗത്തിന് കയറുന്നതിന് മുമ്പ് കോരാണിൽ ഞാൻ പ്രസംഗിക്കുമ്പോ എന്റെ കൂട്ടുകാരോട് വിളിച്ചു പറഞ്ഞതാ, ഉസ്താദിനോട് വേഗമെന്ന് പറയണേ, എന്റെ കൈകാണി വിറയ്ക്കുകയാണ്, എന്റെ കണ്ണുമ്പിൽ ഞാൻ കണ്ടതാണ്. അല്ലാഹുവേ, രണ്ട് ചെറുപ്പക്കാര് വാഹനാപകടത്തിൽ എന്റെ മുമ്പ് കിടന്ന് മരിച്ചു, അവരുടെ മരണം ഞാൻ കണ്ടു, ശരീരം ചരഞ്ഞരയുന്നത് ഞാൻ കണ്ടു, എന്റെ കൈകാലി വിറക്കുന്നു, എന്റെ ദേഹം തളരുന്നു. ഉസ്താദിനോട് ദ്വാരക്കാൻ പറയണേ, 20-25 വയസ്സായ രണ്ട് ചെറുപ്പക്കാരാണ് എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ. ഔലിയാക്കളെ വിഷയം വെറുതെ എന്ന് കേട്ടുപോയാ പോരാ, അത് പഠിക്കണം. അവര് ചെയ്യുന്ന ഇബാദത്തിന്റെ 10,000-ൽ ഒരു അംശമെങ്കിലും ഈ ദുനിയാവിൽ വെച്ച് നമ്മൾ ചെയ്യാതെ മരിക്കല്ലേ. അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ രക്ഷപ്പെടണ്ടേ, പടച്ചറപ്പിന്റെ അടുത്ത് ചെല്ലുമ്പോ കരകയറണ്ടേ. എന്റെ പ്രിയപ്പെട്ടവര്, അവർക്ക് പോലും പടച്ചതമ്പുരാൻ ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ വെന്തുരുകിയിട്ടാണ് അവർ ഉന്നതമായ സ്ഥാനം നേടിയതെങ്കിൽ ചണ്ടികളായി നമുക്ക് വലിയ പരീക്ഷണങ്ങളൊന്നും സഹിക്കാൻ കഴിയില്ല തമ്പുരാരെ. എന്റെ വീട്ടിലേക്ക് ഒരു പ്രിയപ്പെട്ട സഹോദരൻ വന്ന് 27 വർഷം കൊണ്ട് ആ സഹോദരന്റെ മകൻ മരിച്ചതാണ്. ഇപ്പോഴും ആ സഹോദരൻ മകന്റെ കാര്യം പറയുമ്പോഴും അല്ലാതെയും സംസാരത്തിനിടയിലും ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഇങ്ങനെ കൈവറയ്ക്കുകയാണ്. അതൊരു വലിയ പരീക്ഷണമാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ പാവപ്പെട്ടവരാണ്, സാധുക്കളാണ്. ഉദൈബിയായുടെ മുമ്പിൽ വന്നിരിക്കുമ്പോ ഗ്യാരണ്ടിയുള്ള സരസാണ്. അവിടെ നിങ്ങൾ എന്നെ നോക്കണ്ട, അവിടെ നിങ്ങൾ എന്നെ നോക്കണ്ട. ഈ സ്ഥാപനത്തിന് തറക്കല്ലിട്ടിട്ട് മാറിയിരുന്ന് പൊട്ടിക്കരഞ്ഞ് ഇതൊരു അത്ഭുത വൃക്ഷമാക്കണമെന്ന് നെയ്യത്തോടെ പൊട്ടിക്കരഞ്ഞ് ദ്വാരന്ന് ബഹുമാനപ്പെട്ട എന്നെ ഉസ്താദിനെ ഒന്ന് കരുതിയാ മതി. ഞാൻ വടക്ക മലബാർ ഒരു സ്ഥലത്ത് പ്രസംഗിച്ച ഉസ്താദിന് വേണ്ടി ദ്വാരന്നപ്പോ എന്നോട് വന്ന് ചോദിച്ച്, നിങ്ങൾ കുറെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ ഉസ്താദ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവരാരാണ് ഞങ്ങൾക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ, അത്രയും വലിയ ആളാണെങ്കിൽ കേരളം ും അറിയപ്പെടുന്ന ഒരാളാകണ്ടേ, അതാരാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്ന അടയാള്, അല്ലാഹുവേ വാസക്കി തങ്ങളുടെ കെട്ടുപോലെ വലിയ തലയിൽ കെട്ടുള്ള പക്കരയാർന്ന് നടത്തമുള്ള മനോഹരമായ മാൻപേടയുടെ പുഞ്ചിരിയുള്ള അല്ലാഹുവേ വിനയത്തിന്റെ നിറവിടമായ കഷ്ടപ്പാടും സങ്കടവും ഹുദൈബിയാക്ക് വരുമ്പോ ഹുദൈബിയാണ് പരിസരത്ത് അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമ്പന്നന്റെ മുമ്പ് പോയിട്ട് ഞങ്ങളുടെ സ്ഥാപനം ഇച്ചിരി പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞിട്ട് ആ പൈസ കൊണ്ടുവന്ന് ഹുദൈബിയാളെ പട്ടിണി മാറ്റുന്ന അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിച്ച സുന്നത്ത് നോമ്പ് അന്വേഷിച്ച ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് പറഞ്ഞതുപോലെ, പെരുമ്പാറ ഉസ്താദ് റഹ്മത്തുള്ള ഉസ്താദ് പറഞ്ഞതുപോലെ, മരിക്കുന്നതിന്റെ അന്ന് സുബയുടെ സമയത്ത് 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് മരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയ മഹാനുഭാവനാണ്. നമ്മളൊക്കെ വട്ടപൂജ്യമാണ്. ഒരാൾ മരിക്കുന്നതിനും 40 ദിവസം മുമ്പ് അവന്റെ അടുത്തേക്ക് മലക്ക് അലൈഹിസ്സലാത്തു വസലാം കടന്നു വരുമെന്നാണ്.
നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടോ നമുക്കറിയില്ല, നമ്മുടെ ചാരത്ത് വന്നിട്ടുണ്ടോ നമുക്കറിയില്ല. 40 ദിവസം മുമ്പ് വരുമെന്നാണ് ഞാൻ ഓർത്തു പോകുന്നത് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ. അത് പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കലല്ല, എല്ലാത്തിലും നമുക്ക് പാഠമുണ്ട്, എല്ലാത്തിലും നമുക്ക് പാഠമുണ്ട്, എല്ലാ കാര്യത്തിലും നമുക്ക് പാഠമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, എല്ലാ വെക്കേഷന്റെ ഏപ്രിൽ മെയ് മാസങ്ങളിലും അവൻ പറയാറുണ്ട്, പാ സ്കൂൾ അടച്ചിരിക്കുകയാണ്, കറങ്ങാൻ പോകണം, ഊട്ടി പോകണം, കൊടൈക്കനാൽ പോകണം, കറങ്ങാൻ പോകണം, സ്വിമ്മിംഗ് പൂളിൽ കുളിക്കണം, ഫ്ലൈറ്റിൽ കയറണം, ഹെലികോപ്റ്ററിൽ കയറണം. മക്കളല്ലേ, ആഗ്രഹങ്ങൾക്ക് ചിറക് മുളച്ചിട്ടുള്ള പ്രായമല്ലേ. അവരങ്ങനെ പറയും. എല്ലാ വർഷവും ഒരു 4-5 ദിവസം ഇങ്ങനെ പ്രസംഗത്തിന് ഡേറ്റ് കൊടുക്കാതെ അവരെയും കൊണ്ട് ആ മാസങ്ങളിൽ ഇങ്ങനെ പോകലുണ്ട്. പക്ഷെ ഈ വർഷമുണ്ടല്ലോ ആ പൊന്നുമോഹം പറഞ്ഞത്, ആ പൊന്നുമോഹം പറഞ്ഞത് ഇപ്രാവശ്യം 5-6 ദിവസമൊന്നും പോരാ, പ്രാവശ്യം എല്ലാ വർഷവും ആ ചെയ്യണ പോലെ ഞങ്ങളെ പറ്റിക്കാൻ പറ്റൂല. അനുജന്മാരെ കൊണ്ടുകൂടെ പറയിപ്പിച്ച്, അവന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കൊണ്ടുകൂടി പറയിപ്പിച്ച്, 10-20 ദിവസം സുബ്ഹാനല്ലാഹ് വീട്ടിൽ നിന്നു മാറിയിട്ട് എത്രയോ സ്ഥലങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അവന്റെ കളിത്തോട്ടങ്ങൾ, അവന്റെ കളിക്കോപ്പകൾ, കളിപ്പാട്ടങ്ങൾ വിടുവനും വാങ്ങി പരിപൂർണമായ ആസ്വാദനം എത്തിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 40 ദിവസം തികയുന്നതിന് മുമ്പാണ് ആ പൊന്നുപോലും വിട പറഞ്ഞു പോയത്. അത് അസറായിലിന്റെ വരവിന്റെ മണത്തിന്റെ സൂചനയായിരുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യരാകുന്ന നമുക്കറിയാൻ കഴിയില്ല. എന്റെ അടുത്ത് ഇന്ന് അസറായിൽ വന്നാൽ 40 ദിവസത്തിനകത്ത് ഞാൻ മരിക്കാണ്. ഈ 40 ദിവസത്തിനിടയിൽ എന്റെ മരണത്തിന്റെ പല കാര്യങ്ങളും ഞാൻ പലരോടും പറയും. ഞാൻ അറിയില്ല, പലരോടും പറയും. പക്ഷെ ഞാൻ മരിച്ചതിന് ശേഷം കൂട്ടുകാർ പറയും, അതാണ് അവൻ അന്ന് ഉദൈബിയാല് വന്നപ്പോ അങ്ങനെ പറഞ്ഞത്, പനവൂര് വെച്ച് കണ്ടപ്പോ ഇങ്ങനെ പറഞ്ഞത്, കലമ്പലത്ത് വെച്ച് കണ്ടപ്പോ ഇങ്ങനെ പറഞ്ഞത് എന്ന് മനുഷ്യർ പറയും. നമ്മൾ അറിയൂല. കേരളത്തിന്റെ ഒരു സിനിമാ നടൻ ചാലക്കുടി മരിച്ചപ്പോ, അയാള് മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് മനോരമ ചാനലിന് നടത്തിയ ഒരു അഭിമുഖം ഭയങ്കര സംഭവമായി യൂട്യൂബില്. എന്തുകൊണ്ട്? അദ്ദേഹം പറയുന്നു, എന്നെ ഇന്ന് കളിയാക്കുന്നവർ, കുറ്റപ്പെടുത്തുന്നവർ, ചാണകം വാരിയെറിയുന്നവർ, ഞാൻ മരിക്കുമ്പോ പറയും മലയാള സിനിമയ്ക്ക് അതൊരു വലിയ നഷ്ടമായിരുന്നു എന്ന് പറയും. അങ്ങനെയാണ് മനുഷ്യൻ 40 ദിവസം മുമ്പ് അവന്റെ മരണത്തിന്റെ ചില അടയാളങ്ങളും ചില സംഭാഷണങ്ങളും പുറത്തു പറയും. പക്ഷേ അവൻ അറിയില്ല അത് നടക്കാൻ പോകുന്ന സംഭവത്തെ കുറിച്ച് പറയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ഒരുങ്ങി തയ്യാറെടുത്തിട്ടില്ല തമ്പുരാനെ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല റഹ്മാനെ. പടച്ചവരെ, അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുമ്പോ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷി പറയാൻ ഉദൈബിയ എന്ന മനോഹരമായ മണ്ണിനെ നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. പലപ്പോഴും ഞാൻ ഹുദൈബിയയിൽ നിന്ന് അകലാൻ ശ്രമിച്ചിട്ടുണ്ട്, മനഃപൂർവ്വമാണ്. എന്തുകൊണ്ടെന്നറിയോ? ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നും വന്ന് വാള് പറഞ്ഞിട്ട് പോകുമ്പോ കുറെ ജനങ്ങളുണ്ടെങ്കിലല്ലേ ആ ഹുദൈബിയയുടെ അംശത്തെ നിലനിർത്തു നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനി അടുത്ത സമയത്ത് ഹുദൈബിയയിൽ വരൂല എന്ന് തീരുമാനിച്ചിട്ടാണ് കഴിഞ്ഞ വർഷം ഉദയ്യാടെ സ്റ്റേജിൽ നിന്ന് നൗഷാദ് ബാഖവി പോയത്. അങ്ങനെ പോയി തീരുമാനമെടുത്ത് ഇനി അടുത്ത സമയത്ത് ഹുദൈബിയയിൽ വരൂല എന്ന് തീരുമാനിച്ചു. സുഹൃത്തുക്കളിൽ പലരോടും ഞാൻ ഫോൺ വിളിച്ചു പറഞ്ഞു, ഞാനിനി ഹുദൈബിയയിൽ അടുത്തൊന്നും പ്രസംഗത്തിന് പോലെ കുറെ വർഷം കഴിയട്ടെ, അവര് സന്തോഷത്തോടെ നടത്തട്ടെ, ഞാൻ ദുആരക്കും. رب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل وسلم على رسولك سيدنا محمد خير خلقه ونور عرشه وعلى آله وصحبه وبارك وسلم عليه. يا أول الأولين يا آخر الآخرين يا ذا القوة المتين يا راحم المساكين يا رحم الراحمين.
അല്ലാഹുവേ അല്ലാഹുവേ കരുണക്കടലായ പടച്ചവനെ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ അല്ലാഹുവേ ഇതൊരു സ്വാലിഹായ അമലാക്കി നീ കബൂർ ചെയ്യണം തമ്പുരാനെ അല്ലാഹുവേ ഇതൊരു സ്വാലിഹായ അമലാക്കി കബൂർ ചെയ്യണേ നാഥാ പടച്ചവനെ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം പാവപ്പെട്ട ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ അല്ലാഹുവേ പാപമില്ലാത്ത ഹൃദയത്തോടെ മരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ ഒരുപാട് പാപക്കറകൾ നിറഞ്ഞു പോരെ ഹൃദയമാണ് തമ്പുരാനെ ഇത്തരം മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ടതെല്ലാം നീ കഴുകി വിളിച്ചമേകണേ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്റെ ദർജ ഉയർത്തുന്നതിന് ഈ ഫാത്തിഹ ഒരു കാരണമാക്കണേ അല്ലാ ഞങ്ങൾക്ക് തന്നിട്ട് പോലെ സ്നേഹത്തിനും അറിവിനും മദബിനും പകരമായി തിരിച്ചു കൊടുക്കാൻ ഈ പരിശ്രമവും ഈ പ്രാർത്ഥനയും അല്ലാതെ പാവപ്പെട്ട ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല തമ്പുരാനെ ഒന്നുമില്ല റഹ്മാനെ നീ സ്വീകരിക്കണേ അല്ലാ ആ തലയിൽ കെട്ട് ഞങ്ങൾ മറക്കുകയില്ല പടച്ചവനെ ഉയർന്നു നിൽക്കുന്ന നെറ്റിത്തടം ഞങ്ങൾ മറക്കാൻ കഴിയില്ല ആ മുഖവും ആ പുഞ്ചിരിയും ആ നടത്തയും അല്ലാഹുവേ തമ്പുരാനെ ആ മുണ്ടുമാ ഷർട്ടുമാ പെരുമാറ്റവും ആ പുഞ്ചിരിയും ആ തലോടലും ആ മുസാഫഹത്തും ആ നടത്തയും അല്ലാഹുവേ ഞങ്ങളുടെ കൽബിലുണ്ട് റഹ്മാനെ നാളെ പരലോകത്ത് ഞങ്ങളുടെ വിജയത്തിന് അല്ലാഹുവേ ഉസ്താദിനെ നീ ഒരു നിമിത്തമാക്കി തരണേ അല്ലാ യഹുദൈബിയ എന്ന മഹത്തായ സ്ഥാപനത്തെ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ നീ പട്ടിണിയിലാക്കല്ലേ അല്ലാ അല്ലാഹുവേ ഞങ്ങൾ ജീവനോടിരിക്കുമ്പോ ഈ സ്ഥാപനത്തെ നീ അലങ്കോലപ്പെടുത്താൻ അനുവദിക്കല്ലേ റബ്ബേ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഖിദ്മത്തുകളും എല്ലാ സഹായങ്ങളും ചെയ്യാ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ തൗഫീഖ് തരണേ അല്ലാ അല്ലാഹുവേ ഈ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ പടച്ചവനെ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് റഹ്മത്തുള്ള ഉസ്താദിന് ഒരുപാട് പ്രയാസങ്ങളുണ്ട് എല്ലാ ഉസ്താദുമാർക്കും ഓരോ സങ്കടങ്ങളും നൊമ്പരങ്ങളും ആവശ്യങ്ങളും എല്ലാം ഉണ്ട് തമ്പുരാനെ അല്ലാഹുവേ എല്ലാം നീ പരിഹരിക്കണം റഹ്മാനെ പരിഹരിക്കണം തമ്പുരാനെ അല്ലാഹുവേ ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരായ സഹോദരങ്ങൾ ഇതിനു വേണ്ടി ഓടി നടക്കുന്നവർ ഇവിടത്തെ മാലിമീങ്ങൾ ആഫിദീങ്ങൾ ഇഫ്ലുസ്താദുമാര് മറ്റു മുദരിസീങ്ങൾ മാലിമീങ്ങൾ ബനാത്തിലെ സഹോദരിമാര് സഹോദരങ്ങൾ ഹാദിമീങ്ങൾ അവിടുത്തെ ഉസ്താദുമാരെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ അല്ലാഹുവേ ഇവിടെ സ്വർണം തന്ന ഉസ്താദിന്റെ കുടുംബത്തിലെ പെങ്ങൾ ഉൾപ്പെടെ അല്ലാഹുവേ തമ്പുരാനെ ഇവിടെ സ്വർഗ തന്നവർ ഒരു സെന്റും രണ്ട് സെന്റും തന്നവർ അഞ്ച് സെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞ സാബിറെന്ന സഹോദരന്റെ കുടുംബം അല്ലാഹുവേ ഇന്ന് വരെ ഹുദൈബിയെ കാണാത്ത സഹോദരനാണ് എന്നാലും മനസ്സുകൊണ്ട് കാണുന്നു ഉസ്താദേ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഉസ്താദ് എന്തിനാ സങ്കടപ്പെടുന്നത് ഈ പ്രസംഗം കേട്ടിട്ട് അഞ്ച് സെന്റ് വസ്തുവിന്റെ കാശ് കൊടുത്ത ആ കുടുംബത്തിന് ഹൈറ് കൊടുക്കണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ റബ്ബേ ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ പടച്ചവനെ ഞങ്ങളെ ഇങ്ങനെയാക്കി ഞങ്ങൾക്ക് ഭക്ഷണം തന്നു സ്നേഹം തന്നു തമ്പുരാനെ അവർക്ക് ഹൈറ് കൊടുക്കണേ അല്ലാ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ പടച്ചവനെ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണേ അല്ലാ ആഫ്ലീങ്ങളും അലിമീങ്ങളും ആക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സഹായിക്കണേ അല്ലാ എപ്പോഴും ഞങ്ങൾക്ക് അവരോടൊപ്പം നിൽക്കാൻ കഴിയില്ല തമ്പുരാനെ നീ സൂക്ഷിക്കണേ അല്ലാ നീ സഹായിക്കണേ അല്ലാ അപകടങ്ങളെ തൊട്ട് നീ കാക്കണം തമ്പുരാനെ ഈ വിനിതന്റെ പ്രിയപ്പെട്ട ഏറ്റവും ഇളയ മകന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നല്ല തിളച്ചു പൊന്തുന്ന പനിയാണ് തമ്പുരാനെ ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് ഞാൻ തിരിച്ചു ചെല്ലുമ്പോ ആ പനി പൂർണ്ണമായും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളെ മറക്കുന്ന മക്കളാക്കല്ല റബ്ബേ ഞങ്ങളെ മറക്കുന്ന മക്കളാക്കല്ലേ അല്ലാ അല്ലാഹുവേ ഇത്തരം മജ്ലിസിൽ ഉറക്കമൊഴിഞ്ഞ് ഞങ്ങൾ ഈ ത്യാഗം ചെയ്യുന്നത് ഞങ്ങളുടെ ആഖിറത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നീ സ്വീകരിക്കണേ അല്ലാ തൊട്ടിക്കൽ നിന്ന് വന്നാലങ്കോടുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാര് ഒരു സെന്റ് വസ്തുവിന്റെ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞു അല്ലാഹുവേ നീ ഖൈറ് കൊടുക്കണേ അല്ലാ പടച്ചവനെ ഇന്ന് വക്കത്ത് കുത്തേറ്റുകൊണ്ട് മരണപ്പെട്ട കഞ്ചാവിന്റെ ലഹരി തലയ്ക്ക് പിടിച്ച് ബോധമില്ലാതെ കുടുംബത്തിലെ ഒരു പെങ്ങളെ കുത്തിക്കൊന്നു ഒരു പ്രിയപ്പെട്ട സഹോദരൻ അല്ലാഹുവേ ആ പെങ്ങളുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ ആ കുടുംബത്തെ നീ സഹായിക്കണേ റഹ്മാനെ ഞങ്ങളുടെ യുവാക്കളെ കാക്കണേ അല്ലാ ബോധമില്ലാതെ ലഹരി തലയ്ക്ക് പിടിച്ച് ഈമാനില്ലാതെ ഉമ്മയെ
മക്കളെ ഭാര്യയെ കുത്തി കൊലപ്പെടുത്തുന്ന വാർത്തകളാണ് വരുന്നത്. അല്ലാഹുവേ നീ കാക്കണേ അല്ലാ. ഇവിടെയാണ് തഴവ ഉസ്താദ് സമുദായത്തിന് സമർപ്പിച്ച യാ ലത്തീഫ് എന്ന ദിക്റിന്റെ പ്രാധാന്യം ഞങ്ങളുടെ മക്കൾക്ക് അറിയിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മത്തിന് അതിന്റെ ഫളു നീ അറിയിച്ചു കൊടുക്കണേ അല്ലാ. ഇവിടെ നാളെ നടക്കുന്ന ആ പ്രോഗ്രാം നീ വിജയത്തിലെത്തിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല റബ്ബേ. അല്ലാഹുവേ ഈ സദസ്സിന്റെ പറക്കത്തുകൊണ്ട് ഈമാനോടുകൂടിയല്ലാതെ ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. അവസാന സമയം. അല്ലാഹുവേ പടച്ചവനെ തമ്പുരാനെ നീ ഖൈർ തരണ തമ്പുരാനെ. കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയിട്ട് പോലും എന്റെ ഹബീബിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ പെങ്ങളുടെ നാട്ടിൽ തമ്പുരാനെ ഞങ്ങൾ ഈ സദസ്സിനെ മുമ്പ് വെച്ചിട്ട് ഞങ്ങളുടെ ഗുരുനാഥന്മാരെ മുമ്പ് വെച്ചിട്ട് ചോദിക്കുന്നു. ഇവിടെ ചെയ്ത മുഴുവൻ സദഖയും അമലും മുമ്പ് വെച്ചിട്ട് ചോദിക്കുന്നു. അല്ലാ ഞങ്ങളുടെ റൂഹ് പിരിയുന്ന സമയത്ത് റബ്ബേ ഞങ്ങളുടെ ചങ്കിന്റെ ചോരയായ നബി മുഹമ്മദ് മുസ്തഫ, ഞങ്ങളുടെ മനസ്സിന്റെ സമാധാനം നബി മുഹമ്മദ് മുസ്തഫ, ഞങ്ങളുടെ കൽബിന്റെ രാജാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളുടെ പ്രഭയും പ്രകാശവും സൗന്ദര്യവും തോറ്റുപോകുന്ന മുഖകമലം കണ്ട് പുഞ്ചിരി തൂകി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. റമദാനിന്റെ രണ്ടാമത്തെ പത്തില് ബഹുമാനപ്പെട്ട എന്നെ മുസ്താദ് മരിച്ചു കിടന്ന പാ മുഖം ഞങ്ങൾ ശ്രദ്ധിച്ചതാണ്. എന്തോരു പ്രകാശമായിരുന്നു റബ്ബേ. ഞങ്ങൾ ആരാണ് റബ്ബേ? പാതികളല്ലേ തമ്പുരാനെ. ഈ ഖിദ്മത്ത് സ്വീകരിച്ച് നല്ല മരണം നീ ഞങ്ങൾക്കും തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ കുടുംബത്തെ ഉമ്മയെ ഉപ്പയെ ഭാര്യയെ എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാ. ഒരുപാട് ദൂരങ്ങളിൽ നിന്നും അടുത്തു നിന്നും ഒക്കെ വാദിന് വന്ന സഹോദരങ്ങൾ ഇവിടെയുണ്ട്, നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഓരോരുത്തരെ എടുത്തെടുത്ത് ദുആ ചെയ്യാനുള്ള സമയമില്ല, ക്ഷീണമാണ്. അല്ലാഹുവേ നീ എല്ലാവരുടെയും മനസ്സിന്റെ ആഗ്രഹങ്ങളെ നടത്തി കൊടുക്കണേ. ഈ പാതിരാത്രി ഈ പ്രോഗ്രാം കണ്ട് തേവലക്കരയിൽ നിന്ന് ഒരു സെന്റ് വസ്തു കൊടുക്കാമെന്ന് പറഞ്ഞ സഹോദരൻ ഉൾപ്പെടെ ഒന്നും രണ്ടും മൂന്നും അഞ്ചും സെന്റും ഒക്കെ കൊടുത്തവര്, അര സെന്റും പത്തും ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറും അഞ്ഞൂറും ഒക്കെ കൊടുത്തവര്, ബക്കറ്റിൽ ചെറുതും വലുതും നോക്കാതെ സ്വതക്കയിട്ട് സങ്കടപ്പെട്ടവര് എല്ലാവർക്കും ഖൈർ കൊടുക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട താജുദ്ദീൻ ഉസ്താദിന് അല്ലാഹുവേ മരിക്കുന്നതുവരെ ഇത്തരം പ്രവർത്തനങ്ങളുമായി ഇഖ്ലാസോടെ ഞങ്ങൾക്ക് നേതൃത്വം തന്നുകൊണ്ട് നിലകൊള്ളാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ദീർഘായുസ് അവർക്ക് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ വടക്കേ മലബാറിൽ അത്തിപ്പറ്റ ഉസ്താദ്, മാത്തൂർ ഉസ്താദ്, ചെമ്പിലങ്ങാട് ഉസ്താദ്, മാണിയൂർ ഉസ്താദ്, അല്ലാഹുവേ പടച്ചവനെ കുമരമ്പത്തൂർ ഉസ്താദ്, അങ്ങനെ തുടങ്ങി ഒരുപാട് മഹാരഥന്മാരവർക്ക് ആയുസ് കൊടുക്കണേ അല്ലാ. തെക്കൻ കേരളത്തിൽ വരുമ്പോ അല്ലാഹുവേ ഞങ്ങളുടെ അതിരാംപട്ടണം ഉസ്താദ്, കെ പി ഉസ്താദ്, കുളപ്പുറ ഉസ്താദ്, അല്ലാഹുവേ മൂസ ഉസ്താദ്, പടച്ചവനെ ചേലക്കളം ഉസ്താദ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ഗുരുനാഥന്മാര് ഇവർക്കൊക്കെ ആഫിയത്തും ആയുസ്സും നീ കൊടുക്കണം തമ്പുരാനെ. അല്ലാഹു എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് ചെറുങ്കീഴൻ വെറുബാക്കി ഉസ്താദിന് ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. സമസ്ത മുഷാവറ മെമ്പർ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ കാപ്പിൽ ഉമർ ഉസ്താദ് അല്ലാഹുവേ നീ ആഫിയത്ത് പ്രദാനം ചെയ്യണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ മരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും നല്ല സമയമാക്കി നീ മാറ്റണേ തമ്പുരാനെ. ഞങ്ങൾ മരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല അമൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാക്കി മാറ്റണേ തമ്പുരാനെ. ഞങ്ങൾ മരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള ദിവസത്തിലാക്കി നീ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല ഈമാൻ തരണേ അല്ലാ. ഈ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ആരെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുവോ അവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണേ അല്ലാ. എല്ലാ ദിവസവും എത്ര രോഗികളെയാണ് റബ്ബേ കാണുന്നത്. രണ്ടു ദിവസം മുമ്പ് വാദിന് പോയപ്പോ തമ്പുരാനെ അഞ്ചൽ സ്വദേശിയായ അനസ് എന്ന സഹോദരനെ കണ്ടു. സൗദി അറേബ്യയിൽ ഹൗസ് ഡ്രൈവറായി സേവനം ചെയ്യുമ്പോ ഒരു അറബിയുടെ മകൻ ആസ്ത്രേറ്റ് അമർത്തി പിടിച്ചിട്ട് വാഹനം ആറ് പ്രാവശ്യം തലകീഴായി മറിഞ്ഞു. തമ്പുരാനെ നട്ടെല്ലൊടിഞ്ഞു തളർന്ന് വീട്ടിലേക്ക് വന്ന് രണ്ടര കൊല്ലം കൊണ്ട് കിടപ്പിലാണ്. ഉസ്താദേ ഞാൻ ജീവിച്ചിരുന്നിട്ടും എന്റെ മക്കൾ യത്തീമികളെ പോലായി പോയി. ഉസ്താദ് ദുആരക്കണം. നാലു വയസ്സുള്ള അൻസിയ എന്ന പൊന്നുമോളെ കണ്ടപ്പോ കൽബ് പൊട്ടിപ്പോയി. തളർന്നു കിടക്കുന്ന വാപ്പച്ചിയുടെ കാൽച്ചുവട്ടിൽ വന്നിരുന്നു ഉസ്താദേ എന്റെ വാപ്പച്ചിക്ക് ദുആരക്കണമെന്ന് പറയുമ്പോ അല്ലാഹുവേ
ഞങ്ങളെ കാക്കണേ തമ്പുരാനെ, ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളില്ലെങ്കിൽ ആരുമില്ല റബ്ബേ. ഞങ്ങൾ വീണാ ഞങ്ങളുടെ കുടുംബം വീടും, ഞങ്ങൾ തളർന്നാ ഞങ്ങളുടെ കുടുംബം തളരും. ഈ ഉസ്താദുമാര് തളർന്നാൽ ഹുദൈബിയ തളരും. അള്ളാഹുവേ നീ കാക്കണേ തമ്പുരാനെ, നീ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ വൃക്ക തകരാറിലാക്കിയിട്ട് ഡയാലിസിന് വിധേയരാക്കുന്ന അവസ്ഥ വരുത്തല്ല തമ്പുരാനെ. 4 മണിക്കൂർ കൊണ്ടൊരു മനുഷ്യന്റെ ശരീരത്തിന്റെ ബ്ലഡ് പുറത്തു കൊണ്ടുവന്ന് ശുചീകരിച്ച് തിരിച്ചു കയറ്റുന്നതാണ് ഡയാലിസിസ്. അള്ളാഹുവേ ഞങ്ങളെ കാക്കണേ. അള്ളാഹ്, ഞങ്ങൾ നടത്തുന്ന സ്നേഹസാഗരം എന്ന ആതുരാലയത്തിൽ നിന്ന് കാൽ പഴുത്ത് പുഴുക്കൾ വന്നിട്ട് ഒരു സഹോദരനെ ഇന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടാണ് സഫീർ കാമന്നാനി ഇവിടെ വന്നത്. അള്ളാഹുവേ നാളെ ആ സഹോദരന്റെ കാല് മുറിക്കുകയാണ്. നോക്കാൻ ആരുമില്ലാത്തവരാണ് റബ്ബേ, ഞങ്ങളാണ് അവരെ ചികിത്സിക്കുന്നത്. അള്ളാഹുവേ ആ സഹോദരന്റെ എല്ലാ വിഷമങ്ങളും മാറ്റണേ റബ്ബേ. ആരും നോക്കാനില്ലാത്തത് കൊണ്ടാണ് കാല് പഴുത്ത് പുഴുത്തത്. തമ്പുരാരെ ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അങ്ങനൊരു അവസ്ഥ വരുത്തല്ല അല്ലാ. ഞങ്ങൾക്കും നീ അങ്ങനൊരു അവസ്ഥ വരുത്തല്ല അല്ലാ. മരിക്കുന്നത് വരെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പി സാധുക്കളുടെ മിടിനീരൊപ്പി തമ്പുരാനെ, ഇഖ്ലാസോടെ ജീവിച്ച് ലോകമാന്യതയില്ലാതെ, അഹങ്കാരമില്ലാതെ, അഹംഭാവമില്ലാതെ പഠിച്ചവരെ നല്ല തക്കുവയുള്ളവരാക്കി ഞങ്ങളെ മാറ്റണേ തമ്പുരാനെ. പഠിച്ചവനെ ഞങ്ങൾ അമലുകൾ വെച്ച് ഏറ്റവും പാപികളാണ്, അടിമകളിൽ വെച്ച് ഏറ്റവും സാധുക്കളാണ്. എല്ലാവരും സ്വർഗത്തിൽ കടന്നിട്ടാണെങ്കിലും അവസാനത്തെ ആളിന്റെ കൂട്ടത്തിലെങ്കിലും ഞങ്ങളെ നീ ചേർക്കണേ തമ്പുരാനെ. യോഗ്യതയില്ലാത്ത പാപികൾ നിന്നോട് കൈ നീട്ടുമ്പോ നീ ഞങ്ങളെ റാഹിമായ റബ്ബേ. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീമു യാ മലികു യാ ഖുദ്ദൂസ് യാ സലാമു യാ മുഅ്മിനു യാ മുഹൈമനു യാ അസീസു യാ ജബ്ബാറു യാ മുത്തകബ്ബറു. അല്ലാഹുവേ നിന്റെ 99 നാമങ്ങളെ നിന്റെ മുമ്പ് വെച്ചിട്ട് യാ ലതീഫു യാ ലതീഫു യാ ലതീഫു യാ ലതീഫു എന്ന ഹുദൈബിയയുടെ മണത്തിരികൾക്ക് പോലും ഉത്സവം തീർത്ത ദിക്റിന്റെ മുമ്പ് വെച്ചിട്ട് ഞങ്ങൾ കൈ നീട്ടും. ഈ സ്ഥാപനത്തിന് വലിയ മുതൽക്കൂട്ടുണ്ടാക്കാൻ സഹായിച്ച MFIP ദൈവായി ചെയ്തിരുന്ന അബ്ദുള്ള എന്ന സഹോദരൻ, കമലാസുരിയ ബുക്ക് സ്റ്റാളിന്റെ സ്റ്റാഫുകൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ. അല്ലാഹുവേ ദുആ നീ സ്വീകരിക്കണ റബ്ബേ. അല്ലാഹു മൻസുറുനാ യാ ഖൈറൻ നാസിരീ വർഹംനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സല്ലി അലാ ജമീഇൽ അംബിയാൽ മുർസലീൻ. എല്ലാവരും ദുആരക്കണം. December 31 എത്താൻ കഴിയുന്നവരൊക്കെ ഇൻഷാല്ലാ ചിറയൻകീഴ് NS ബ്ലോക്ക് വലിയ ഗ്രൗണ്ടിൽ എത്തണം. January 10 KMYF ശംഖുമുഖം പ്രോഗ്രാമാണ്. എത്താൻ കഴിയുന്നവർ അവിടെ എത്തുക. ദുആവസ്യത്തോടെ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.